الحمد لله والصلاة والسلام على رسول الله، اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. يا أيها الإخوان وأخوات، أوصيكم وإياي أولا بنفسي بتقوى الله، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. പറയാം നമ്മൾ സൂറത്തു ഖലമിലെ 68-ാമത്തെ അധ്യായം സൂറത്തുൽ ഖലമിലെ മുപ്പത്തി നാല് മുതൽ 34 ആയത്ത് മുതലാണ് നമ്മൾ എടുക്കേണ്ടത്. 33 വരെയുള്ള ആയത്താണ് നമ്മൾ അവസാന ക്ലാസ്സിൽ എടുത്തത്. നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കും തോന്നുന്നു. ഖുർആൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാൻ 34 മുതലുള്ള ആയത്തൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إلى يوم القيامة إن لكم لما تحكمون إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين مَا لَكُمْ كَيْفَ تَحْكُمُونَ أَمْ لَكُمْ كِتَابٌ فِيهِ تَدْرُسُونَ إِنَّ لَكُمْ فِيهِ لَمَا تَخَيَّرُونَ أَمْ لَكُمْ أَيْمَانٌ عَلَيْنَا بَالِغَةٌ إِلَى يَوْمِ الْقِيَامَةِ إلى يوم القيامة إن لكم لما تحكمون പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന ലിൽ മുത്തഖീന, ഇന്ന ശബ്ദല്ല നൂന് മണിച്ചോത, ലിൽ മുത്തഖീന ഓഫ് പറയുമ്പോൾ താ ലെറ്റർ പറയുമ്പോൾ ത്വാ ആയി പോരുത്, ഇന്ന ലിൽ മുത്തഖീന, മുത്തഖീന ഇന്ദ റബ്ബിഹിം, ഇന്ദ അവിടെ സാക്കിന നൂനിന് ശേഷം ദാല് വരുമ്പോൾ അയോന്ത അവ്യക്തമാക്കി മണിച്ചോദന ഇഖ്ഫ ആണ് അവിടുത്തെ നിയമം വരുന്നത്. റബ്ബിഹിം ജന്നാത്തിൻ നഈം, ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും എവിടെ കണ്ടാലും മണിച്ചോദാം എന്നുള്ള നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജന്ന എന്നുള്ളതും മണിച്ചോദ, ജന്നാത്തിൻ എന്നുള്ളതും മണിച്ചോദ. അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുജ് ജീമിന് സുക്കൂന് വരുമ്പോൾ ഒന്ന് കട്ടികൂട്ടി ഉച്ചരിക്കണം. മുജിരിമീൻ കൽ മുജിരിമീൻ, മാലക്കും കൈഫ തഹ്കുമുൻ, ഹ പറയുമ്പോൾ തൊണ്ടയിൽ നിന്ന് വരാം, തൊണ്ടൻ്റെ മിഡിൽ നിന്ന് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. തഹ്കുമുൻ അം ലക്കും കിതാബുൻ ഫീഹി, കിതാബുൻ ഫീഹി എന്നുള്ളത് അവിടെ കിതാബു അവിടെ ഇൽഹാർ അല്ല, ഇഖ്ഫ ആണ്. എങ്ങനെ വ്യക്തമാക്കി ക്ലിയർ ആക്കി ഉച്ചരിക്കേണ്ടതല്ല ആ തെൻവീനിനെ. അപ്പൊ കിതാബു ഫീഹി അങ്ങനെ ഓതണ്ടല്ലോ.
كتاب فيه تدرسون പിന്നെ ഇന്ന ലക്കും ഫദ്ല മീം നൂന് മണിച്ചോത ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറുൻ ഖ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഖ എളുപ്പമാണ് ലെറ്റർ ഉച്ചരിക്കുക പക്ഷെ പലപ്പോഴും ആൾക്കാർ ഉച്ചരിക്കുമ്പോൾ തെറ്റിപ്പോവാറുണ്ട് തഖയ്യറുൻ അം ലക്കും ഐമാനുൻ അലൈന ഐമാനുൻ എന്നുള്ളതിന് എന്ത് ചെയ്യുക വെളിവാക്കി ഉച്ചരിക്കുക ഐമാനുൻ അലൈന തൻവീന് ശേഷം ബൊമ്മത്തേനിക്ക് ശേഷം അയിനാണ് അതുകൊണ്ട് തന്നെ ഐമാനുൻ അലൈന ബാലിഗത്തുൻ രണ്ടു വെളിവാക്കി ഉച്ചരിക്കേണ്ട തൻവീനുകളാണ് ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إلى يوم القيامة إن لكم لما تحكمون നമ്മൾ അവസാനമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മളൊരു തോട്ടക്കാരൻ്റെ ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. പിതാവ് തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ അവകാശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പിതാവിൻ്റെ മരണശേഷം മക്കൾ അത് അവർ ലാഭമായി കണ്ടെത്തിക്കൊണ്ട് ആർക്കും കൊടുക്കാതെ നമുക്ക് സ്വന്തം ആളുകളൊക്കെ, മിസ്കിന്മാരായ ആളുകളൊക്കെ തോട്ടത്തിലെത്തുന്നതിന് മുമ്പ് രാവിലെ തന്നെ നമുക്കവിടെ പോയി എല്ലാം കൊയ്തെടുത്ത് പോവാം, ആർക്കും ഒന്നും ഒരു പിന്നെ വിളവെടുക്കുന്ന സമയത്ത് ഒന്നും കൊടുക്കാതെ ആർക്കും ഒന്നും ഡൊണേറ്റ് ചെയ്യാത്ത രൂപത്തിൽ അത് മുഴുവൻ എടുത്തു കൊണ്ടുപോവാം, അത്രയും ലാഭം നമുക്ക് ഉണ്ടാകും എന്നൊക്കെ കണക്കൂട്ടി അവർ തോട്ടത്തിലേക്ക് യാത്ര പോവുകയാണ്. പക്ഷെ അവിടെ പുലർച്ചെ എത്തിയപ്പോഴേക്കും അവിടെ അവർ അങ്ങനെയുള്ളൊരു ഭൂമി തന്നെ തെറ്റിപ്പോയതായി, അവിടെ തോട്ടം ഉള്ളതുപോലും അറിയാത്ത രൂപത്തിൽ നശിച്ച അവസ്ഥയിൽ അവർ കാണുകയാണ്. അവർ പരസ്പരം അവരെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ തെറ്റുകൾ അവർക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെ അവർ അവരെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രയാസപ്പെട്ട ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. അവസാനമായിക്കൊണ്ട് പിന്നെ കദാലിക്കൽ അദാബ് വല അദാബുൽ ആഖിറ, അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ. പക്ഷേ ഇതൊന്നും ഒരു ശിക്ഷയല്ല, ദുനിയാവിലുള്ള ശിക്ഷയൊന്നും പരലോകത്തെ ശിക്ഷ അപേക്ഷിച്ച് ഒന്നുമല്ല. വല അദാബുൽ ആഖിറത്തി അക്ബർ, പരലോകത്തെ ശിക്ഷയാണ് അക്ബർ. അക്ബർ ഏറ്റവും വലുത്, കബീറും അല്ല അക്ബറാണ്. ലൗ ഖാനു യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു അതവിടെ അവസാനിച്ചു, ആ ചരിത്ര സംഭവങ്ങൾ അവിടെ അവസാനിച്ചു. ഇനി മറ്റൊരു വിഷയമാണ് അള്ളാഹു ഇനി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് നമ്മളിപ്പോ ഓതിയ ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം എന്നുള്ളത്. ഇന്നലിൽ മുത്തഖീന, തീർച്ചയായും, ഇന്ന നിശ്ചയമായും തീർച്ചയായും, ലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കുണ്ട്, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കുണ്ട്. ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ എന്താണുള്ളത്? ജന്നാത്തിൻ നഈം, ജന്നാത്ത്, തോപ്പുകളുണ്ട്, തോട്ടങ്ങളുണ്ട്. നഈം, സുഖാനുഗ്രഹത്തിൻ്റെ, സുഖാനുഭൂതിയുടെ. അപ്പൊ ഇന്നലിൽ മുത്തഖീന, തീർച്ചയായും മുത്തഖീങ്ങൾ, മുത്തഖീങ്ങൾ എന്ന് വെച്ചാൽ ഭയഭക്തന്മാർ അല്ലെങ്കിൽ സൂക്ഷ്മ അലുക്കളായിട്ടുള്ള ആളുകൾ, അല്ലെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, സൂക്ഷ്മതയുള്ളവർ എന്നൊക്കെ പറയാം.
അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ദ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജന്നാത്തിൻ നഈം സുഖാനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്നലിൽ മുത്തഖീന, ഇന്നലിൽ മുഅ്മിനീന എന്നല്ല അള്ളാഹു പ്രയോഗിക്കുന്നത്. നേരത്തെ അവിടെ നേരത്തെ പറഞ്ഞ കാഫിരീങ്ങളായ ആളുകൾ, അവർ ബന്ധപ്പെട്ട വിഷയങ്ങളും കാര്യങ്ങളും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ അതിൻ്റെ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് ഉള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങളാകുന്നു, സ്വർഗത്തോപ്പുകളാകുന്നു. മുത്തഖി എന്ന് പറയുമ്പോൾ എന്താണ്, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് പറയുക. യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലെ തഖ്വയോടുകൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും നമുക്ക് സാധ്യമാവുന്ന രൂപത്തിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ സക്കാത്ത് കൊടുക്കണം, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. പക്ഷേ സക്കാത്തിൻ്റെ നിസാബ് എത്തിയ ആളുകൾക്കാണ് സക്കാത്ത് നിർബന്ധമായി തീരുന്നുള്ളൂ. ഹജ്ജ് ചെയ്യണം, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഹജ്ജിന് ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ ഒത്തു വരണം. ഇപ്പം നിസ്കരിക്കാൻ, നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും. നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അതിന് പകരം നമ്മൾ ഫിദിയ കൊടുത്താൽ മതിയാകും. അങ്ങനെയൊക്കെ ആ വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് രൂപത്തിലാണ് മനസ്സിലാക്കുക. ഒന്ന്, ഇത്തഖില്ല ഹഖ തുഖാതി, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക എന്ന അള്ളാഹുവിൻ്റെ പ്രയോഗമുണ്ട്. അതേപോലെ രണ്ടാമത്തൊന്ന്, ഇത്തഖില്ല മസ്തതഅതും, അള്ളാഹുവിന് സാധ്യമാവുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് തലങ്ങൾ, ഒന്ന് ഒന്ന് അള്ളാഹു കൽപ്പിച്ചത് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊന്നും നമ്മൾ അടങ്ങാറാക്കുന്ന ഒരു കാര്യങ്ങളും ഇല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാളെയും ബുദ്ധിമുട്ടിക്കാനൊന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാറ്റിനും നമുക്ക് ഇളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. സൂറത്തു ബഖറയിൽ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയും, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അടങ്ങാറാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതാണ് അതിൽ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങൾ, അതെന്ത് ചെയ്യുക? അത് 100% പാടെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, അത് ആളുകൾക്കനുസരിച്ചോ സന്ദർഭത്തിനനുസരിച്ചോ ഒന്നും എന്താക്കാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല. അയാളൊരു പിന്നെ ഒരു വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളല്ലേ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു മാനേജറല്ലേ, അല്ലെങ്കിൽ അയാളൊരു ഒരു പ്രസിഡന്റല്ലേ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലേ, അങ്ങനെ അങ്ങനെ ഏത് തലത്തിലുള്ള ആൾക്കാരാണെങ്കിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. അതിൽ പ്രത്യേകമായിട്ടുള്ള യാതൊന്നും അതിലില്ല, ഇളവില്ല. ഇപ്പം തഖ്വയുടെ രണ്ട് തലങ്ങളാണത്. അപ്പോൾ നമ്മൾ അള്ളാഹു കൽപ്പിച്ചത് നമുക്ക് സാധ്യമാവുന്ന രൂപത്തിൽ അത് പൂർണ്ണമായും നമ്മൾ ചെയ്യുക. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടയെ നമ്മൾ ഉപേക്ഷിക്കുക. തഖ്വ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ഡിതന്മാരൊക്കെ അതിനെ പറഞ്ഞതൊക്കെ കാണാൻ സാധിക്കും. ശരിക്കും ഒരു സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതമാണ്, എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് യഥാവിധം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ദുർഘടം പിടിച്ച പാതയിലൂടെ അല്ലേ സ്വഹാബികളൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നെ കുപ്പിച്ചുല്ലും കല്ലും ചെളിയും ഒക്കെയുള്ള ഒരു പാതയിലൂടെ, രണ്ട് ഇടുങ്ങിയ ഒരു പാതയിലൂടെ, രണ്ട് സൈഡിലും ഒക്കെ നമ്മുടെ ഷർട്ടിനെ കൊളത്തി വലിക്കാനുള്ള മുള്ളും ഒക്കെ ഉണ്ട്. അപ്പം അതിനിടയിൽ ഒരാൾ താഴെ നടന്നു പോകുന്ന ഭാഗത്തൊക്കെ കല്ലും മുള്ളും കുപ്പിച്ചില്ലും ചെളിയും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരാൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നടന്നു പോവുക. അത് തന്നെയാണ് ഈമാനിൻ്റെ വിഷയത്തിൽ, ഈമാനിന് എവിടെയും പരിക്ക് പറ്റാത്ത രൂപത്തിൽ വളരെ സൂക്ഷ്മതയോട് ഭൂമിയിലൂടെ ജീവിച്ചു പോകും. ഇത്തരം ആളുകളാണ് മുത്തഖികൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഉണ്ട് ജന്നാത്തിൻ നഈം. ഇപ്പൊ പ്രവാചകന്മാരൊക്കെ ജനങ്ങൾ ഉപദേശിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് അലൈഹി സ്സലാം പറയുന്ന വാക്ക് കാണാൻ സാധിക്കും, കാല യാ ഖൗമി ഇന്നി ലക്കും നദീർ മുബീൻ,
അനി അബ്ദുല്ലാഹ വത്തഖൂ വഅത്തിഉൻ. എന്താണ് കൗമിനോട് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീത് കാരണമാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അനി അബ്ദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിനെ വത്തഖൂ, അവനെ സൂക്ഷിക്കുക. പിന്നെ വഅത്തിഉൻ, നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ, ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ചരിത്രം സൂറത്ത് ശൂറയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു പറയുന്നുണ്ട്, അലാ തത്തഖൂൻ, എന്താ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, അള്ളാഹുവിന് എന്താ നിങ്ങൾ ഭയപ്പെടാത്തത് എന്ന്. അപ്പോൾ ശരിക്കും ഭക്തി വളരെ ഭക്തിയുള്ള ആളുകളാണ്. അതാ ഒരു ശരിക്കും സ്വകാര്യമായ ജീവിതത്തിലും ഒക്കെ തന്നെ അള്ളാഹുവിനെ നന്നായി സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ആളുകൾ. നമ്മുടെ സുഹൃത്തു മുൾക്കിൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഓയ്ബിയായ രൂപത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് ശരിക്ക് പിന്നെ തഖ്വ എന്ന് പറയുന്നത്. ഒരു സഹാബി ഒരിക്കൽ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, റസൂലെ എനിക്ക് നിങ്ങളൊരു നസീഹത്ത് നൽകണം, ഞാൻ യാത്രക്ക് പോവാണ്. അള്ളാഹുൻ റസൂൽ ഒറ്റ വേടേ പറഞ്ഞിട്ടുള്ളൂ, ഇത്തഖില്ലാ ഹൈസ് മാക്കുന്ത്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. സുബ്ഹാനല്ലാഹ്, ഒറ്റ വേടിൽ എന്തായി എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ട്, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കും അള്ളാഹു നൽകുന്ന സന്ദേശം. അപ്പോൾ മുത്തഖീങ്ങളായ ആളുകൾ എന്ന് പറയുന്നത് അതാണ്, എവിടെയും ഒരേപോലെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ അടുത്ത ആളുകൾക്കാണ് മുത്തഖീങ്ങൾ എന്ന് പറയുന്നത്. അവർക്കാവുന്നു അള്ളാഹുവിൻ്റെ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അള്ളാഹു പറയുന്നു, അഫന ജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അഫന ജഅലു, നാം ആക്കുകയോ, അഫന ജഅല യജഅലു ആക്കി എന്നാണ് അർത്ഥം. നജഅലു, നാം ആക്കുന്നു. അലിഫ് വരുമ്പോൾ അവിടെ എന്തായാലും ചോദ്യമായി മാറി. അഫ നജഅലു, അപ്പോൾ നാം ആക്കുമോ, അഫന ജഅലു അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, മുജിരിമീങ്ങളെ പോലെ. മുജിരിമിൻ്റെ ജമ്മാണ് മുജിരിമീൻ. അജറമ യുജിരിമു എന്നാണ് എൻ്റെ വെറുപ്പ്. എന്താണ് അജറമ യുജിരിമു? കുറ്റകൃത്യം ചെയ്യുന്നതിനാണ് അജറമ എന്ന് പറയുക. തെറ്റ് കുറ്റങ്ങൾ പ്രവർത്തിക്കുക, അതാണ് എന്ത് അജറമ യുജിരിമു, അതിൽ നിന്നാണ് മുജിരിം എന്നുണ്ടാകുന്നത്. അപ്പൊ അവിടെ അള്ളാഹു ചോദിക്കുന്ന, ഫന്ന ജഅലുൽ മുസ്ലിമീന, അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിം ഈങ്ങളെ, ഖൽ മുജിരിമീൻ, മുജിരിമീങ്ങളെ പോലെ, കുറ്റവാളികളെ പോലെ. അപ്പം നാം കുറ്റവാളികളെയും മുസ്ലിങ്ങളെയും ഒരേപോലെ ആക്കുമോ എന്നുള്ളതാണ്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഇപ്പം ഈ സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നൊരു വാദമുണ്ട്, ഞങ്ങൾ ഇവിടെയൊക്കെ അള്ളാഹ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനൊക്കെ സൗകര്യങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള അള്ളാഹ് എന്തായാലും പരലോകത്ത് ഞങ്ങൾക്ക് അതേപോലെയൊക്കെ ജീവിക്കാനൊക്കെ സൗകര്യമൊക്കെ തരും, ഞങ്ങളെ വെറുതെ അള്ളാഹ് എന്താക്കൂല, ഞങ്ങളെ ശിക്ഷിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങളെ ആണ് നിങ്ങളെക്കാളേറെ അള്ളാഹുവിന് ഇഷ്ടം. പിന്നെ ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാണ്, അതേപോലെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. അല്ലെ തമസന്നാറില്ല അയ്യാമൻ മഅദൂദാന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കാൻ വിധിച്ചാൽ തന്നെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഒക്കെ ഞങ്ങൾ നരകത്തിൽ കിടക്കേണ്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല. ഞങ്ങൾ അത്രയും താല്പര്യം, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഈ തെറ്റ് ചെയ്യാൻ താല്പര്യമുള്ള തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നൊരു വാദമുണ്ട്, എന്തറിയോ, ഈ പടച്ചോ റഹ്മാനും റഹീമാണ്, അപ്പൊ അള്ളാഹ് അങ്ങനെ നരകത്തിലൊന്നും ശിക്ഷിക്കൂല. അപ്പോ അതൊന്നും അള്ളാഹ് എന്നെ അത്ര പ്രശ്നമൊന്നും ആക്കൂല, അതൊക്കെ അള്ളാഹ് അത്രയും, പിന്നെ റഹ്മാൻ റഹീം എന്ന് പറയുന്ന എന്താ അർത്ഥം ഉള്ളത്? അപ്പൊ നമ്മൾ ആ വിഷയത്തിലൊന്നും അള്ളാഹ് നമ്മളെ ശിക്ഷിക്കൂല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്ത രൂപത്തിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അമിത പ്രതീക്ഷ മീൻസ് ഞാൻ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമാണ് അള്ളാഹുവിനെ എല്ലാ സമയത്തും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. ഇതൊന്നുമല്ലാത്ത രൂപത്തിൽ അടിച്ചു പൊളിച്ച് തോന്നിവാസികളായിക്കൊണ്ട് ഫുജ്ജാറുകളായിക്കൊണ്ട് ഇവിടെയൊക്കെ ജീവിച്ചിട്ട് അവർ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. അപ്പം ശരിക്കും അള്ളാഹു ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകളോട് കാണിക്കുന്ന ഇതൊരു നീതി ആവൂലല്ലോ. ഇവിടെ ഇവർ പറയുന്ന വാദം എന്താ വെച്ചാൽ,
അള്ളാഹു സുബ്ഹാനഹു തആലന്റെ സ്വർഗം എന്നൊക്കെ പറയും, ജന്നാത്തിന് നഈം ഉണ്ടല്ലേ, ഇങ്ങനെയുള്ള സ്വർഗമൊക്കെ നിങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല, ഞാക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങളെയും കൂടി അള്ളാഹു അതിൽ എന്ത് ചെയ്യും, ഞങ്ങളെയും കൂടി അതിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, അഫ നജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, അല്ല കൂട്ടരെ, നാം ഈ മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ മുജ്രിമീങ്ങളെയും, മുസ്ലിം എന്നുള്ള പദത്തിന് അർത്ഥം എന്താ? പ്രിയപ്പെട്ടവർ അറിയാലോ, അസ്ലമ യുസ്ലിം അല്ലെ, എന്താണ്, കീഴൊതുങ്ങുന്നവനാണ്, കീഴ്പ്പെടുന്നവനാണ്, അനുസരണയുള്ളവനാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അങ്ങനെ തന്നെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതേ മുസ്ലിം അള്ളാഹു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതെല്ലാം മുസ്ലിമാണ്. ശരിക്കും അതാണ് ശരിയായ മുസ്ലിം, അള്ളാഹു പറയുന്നത് അങ്ങനെ തന്നെ കൃത്യമായി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും കുറ്റവാളികളും ഒരേപോലെയാകുമോ? സൂറത്തു സജദയിൽ ഓതി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അഫമൻ ഖാന മുഅ്മിനൻ കമൻ ഖാന ഫാസിഖൻ ലാ യസ്തവൂൻ. അഫമൻ ഖാന മുഅ്മിനൻ കമൻ ഖാന ഫാസിഖൻ, ഫാസിഖും അതേപോലെ തന്നെ മുഅ്മിനും ഒരുപോലെയാകും. അള്ളാഹ് ചോദ്യമാണ്, എങ്ങനെയാണത് സമാകുന്നത്? അതൊരിക്കലാവൂല. സമാനമായ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് കൃത്യമായി ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളുകൾ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾ, അത്തരം ആളുകളും താന്തോന്നികളായി സ്വന്തം ഇഷ്ടപ്രകാരം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളുകൾ ഒരിക്കലും സമമാവുകയില്ല. അതാണ് അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹു ചോദിക്കുന്നത്, മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി, കൈഫ എങ്ങനെയാണ്, തഹ്കുമൂൻ തഹ്കുമൂൻ നിങ്ങൾ വിധിക്കുന്നത്, അഹ്കമ യുഹ്കിമു വെച്ചാൽ വിധിക്കുന്നതെന്ന് പറയാം, വിധികൽപ്പിക്കുക. അപ്പൊ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് എന്താണ്, മാലക്കും കൈഫ തഹ്ഫു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്, അം ലക്കും ഇനി നിങ്ങളാണോ, കിതാബുൻ നിങ്ങൾക്ക് പുസ്തകമുണ്ടോ, അല്ല ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പുസ്തകമുണ്ടോ, വല്ല ഗ്രന്ഥമുണ്ടോ, ഫീഹി അതിലുണ്ട്, എന്താണുള്ളത്, തദ്റുസൂൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമാറ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള പുസ്തകം. അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സംഭവം കിട്ടിയത്? ഞങ്ങളെ എവിടുന്നും അള്ളാഹ് ശിക്ഷിക്കൂല, ഇവിടുത്തെ ഒട്ടൊക്കെ അവിടെ ആക്കും, ഞങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാക്കൂല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കൂല എന്ന അർത്ഥത്തിൽ, നിങ്ങൾക്കുള്ള ജന്നാത്തിൻ്റെ അയമുണ്ടല്ലോ അത് ഞങ്ങൾക്കും ബാധകമാണ് എന്നൊക്കെ പറയാൻ എവിടെ നിന്നാണ് അവർക്ക് അതിന് സാധിക്കുന്നതാണ്? ദുറുസൂൻ അറിയാലോ, അദ്റസ ദറസ യദ്റുസു എന്ന് വെച്ചാൽ പഠിക്കുന്നതിനാ പറയാ, ദർസൊക്കെ ഉണ്ടല്ലോ, ദർസ് ദാരിസ് അതൊക്കെ പദത്ത് വരുന്നതാണ്, ദാരിസ് ദാരിസത്ത് മുദരിസ്. അപ്പോ അം ലക്കും കിതാബും ഫീഹി തദ്റുസൂൻ, അഥവാ നിങ്ങൾക്ക് വല്ല കിതാബുമുണ്ടോ കൂട്ടരെ, ഫീഹി അതിലുണ്ട് തദ്റുസൂൻ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വല്ല കിതാബുകളും നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിധിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഓരോ വിഭാഗം പല തരത്തിലുള്ള പല ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. ഇത് സത്യത്തിൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഖുർആനിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ പ്രിയപ്പെട്ടവരെ, അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആളുകളോടുള്ള സംസാരം മാത്രം ഒതുക്കേണ്ടതില്ല, ഖിയാമത്ത് നാളുകളിലെ മനുഷ്യന്മാരുള്ള സംസാരം, ഇതേ ആശയമുള്ള ആളുകൾ ഇന്നുണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകൾ, മുസ്ലിം പേരുകളായിട്ടുള്ള ആളുകൾ, അവർ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയും, ഈ പറയുന്ന അതേ രൂപത്തിൽ പറയുന്ന എത്രയോ ആൾക്കാർ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നിങ്ങളെ പറയുന്ന രൂപത്തിലൊന്നല്ല അങ്ങനൊന്നല്ല അള്ളാഹ്, അതൊന്നും വലിയ പ്രശ്നമൊന്നും ആക്കൂല, അള്ളാഹ് റഹ്മാനും റഹീമും അല്ലേ, എന്തിനാ നിങ്ങൾ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കല്ലേ, എന്തിനാ അത്ര പിടിവാശ്, എന്തിനാ അത്ര കടുംപിടുത്തോ. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് പഠിപ്പിച്ചു തരാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റുന്ന ആളുകൾ, അത്തരം ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം. മാത്രമല്ല അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇന്നലക്കും ഫീഹി, ഇന്നലക്കും നിശ്ചയമായും നിങ്ങൾക്കുണ്ട് ഫീഹി അതിൽ, എന്താണുള്ളത്, ലമാ തഹയ്യറൂൻ, എന്താണ് തഹയ്യറ എന്ന് വെച്ചാൽ, തഹയ്യറ യ തഹയ്യറു എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുന്നതിനാണ് പറയാ, സെലക്ട് ചെയ്യാൻ. അപ്പൊ അള്ളാഹു ചോദിക്കുന്നത്,
ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ആ ഗ്രന്ഥ അഥവാ പറഞ്ഞ കിതാബും ഫീഹി എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇന്നലക്കും ഫീഹി. അവിടെ പറയുന്ന ഫീഹി ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് എന്താണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത്, അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായും അതിൽ ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്, എന്താണ് ആ ഗ്രന്ഥത്തിൽ പറയുക, അങ്ങനെ വല്ല ഗ്രന്ഥവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾ ഈ വാദം കൊണ്ടുവരുന്നത്, ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തന്നത്, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ അം ലഖും കിതാബ് ഫീ ഹിത്തത് റസൂൽ, അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും ഉണ്ടോ, നിങ്ങളത് പഠിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ വല്ല ഗ്രന്ഥവും നിങ്ങൾക്കുണ്ടോ? ഇന്ന ലക്കും ഫീഹി ലമാ തഖയ്യറൂൻ, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാൻ പറ്റിയ വല്ല കാര്യങ്ങളും ആ വിഷയത്തിൽ ആ ഗ്രന്ഥത്തിലുണ്ടോ എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു ഒരു പ്രത്യേക പരിഗണന തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പിന്നെ ഇത് രണ്ട് രണ്ട് ഭാഗമായിട്ട് അള്ളാഹു പറയേണ്ടതില്ലല്ലോ. ദുനിയാവിലെ ജീവിതം പിന്നെ പരീക്ഷണമാണ് എന്ന് പറയുന്നതിലൊക്കെ എന്താ അർത്ഥമാണുള്ളത്? അപ്പം ഇവിടെ ശരിക്കും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരേപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ മുത്തഖീങ്ങളായ ആളുകൾക്കാണ് ഈ സ്വർഗ ലോകം അള്ളാഹു സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും മുസ്ലിങ്ങളും മുജ്രിമീങ്ങളും ഒരിക്കലും ഒരേപോലെയാവുകയില്ല. ഇങ്ങനെയൊക്കെ വാദിക്കാൻ, വിധി കൽപ്പിക്കാൻ നിങ്ങൾക്ക് എവിടുന്നാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ സാധിക്കുന്നത്? എവിടുന്നാണ് നിങ്ങൾ ഈ വാദം കൊണ്ടുവരുന്നത്? നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് കഴിയുന്നത്? എങ്ങനെയാണ് അതിന് സാധ്യമാകുന്നത് എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് പറഞ്ഞാലല്ലേ അതിനനുസരിച്ച് സ്വീകരിക്കുക. അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങളെ മനസ്സിൽ തോന്നുന്നതിനനുസരിച്ചാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. അതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ചോദിക്കുന്നത്. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെയും അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തിന് അള്ളാഹു പിന്നെ മാർഗദർശനമായി നൽകിയ ഗ്രന്ഥമാണ്, അറിയാമല്ലോ. ആ ഗ്രന്ഥത്തിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഖുർആൻ ഇറങ്ങി, ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് ഓരോ കാലഘട്ടം ജീവിക്കുന്ന ആളുകൾക്ക് തോന്നിക്കുമാറാണ് ഖുർആനിൻ്റെ ശൈലി. അതാണ് ഖുർആനിൻ്റെ മുഅ്ജിസത്ത്, മിറാക്കിൾ എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും ഓരോ മനുഷ്യരോടും ഓരോ കാലഘട്ടത്തിലും ചോദിക്കുന്നതിന് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആശയവും അതിലൂടെ ഉൾക്കൊണ്ട അതിൻ്റെ അമാനുഷികതയും അതിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ നമുക്ക് ശരിക്കും ടേസ്റ്റ് ചെയ്യാൻ കഴിയുക. അത് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ രൂപത്തിൽ അതിൻ്റെ പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. ഇൻഷാല്ലാ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് എടുക്കുന്നത്, അതൊക്കെ ഹൈഫുള്ള് ചെയ്യാനും നിങ്ങളൊരു മത്സര ബുദ്ധി കാണിക്കണം. ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിനെ ബോധ്യപ്പെടുത്താനും റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനും വേണ്ടിയാണ് ഈ സമയത്തും നമ്മൾ ഖുർആൻ്റെ മുമ്പിൽ കുറച്ച് സമയം ചെലവഴിക്കുന്നത്. അള്ളാഹു ഈമാനുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള അഥവാ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം എന്ന് അള്ളാഹു പറഞ്ഞ ആ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകളിൽ അള്ളാഹു പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഒരേപോലെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് വിജയിക്കുകയും ഖുർആൻ കൊണ്ട് നശിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ചും അള്ളാഹു റസൂൽ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക്.
أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.